ഇതാ ഞാൻ പറഞ്ഞത്, വേഗം കല്യാണം കഴിക്കണമെന്ന്. ചോറ് വെക്കാനും തുണി അലക്കാനും ഒക്കെ വാസുവായിട്ടും തന്നെ ബുദ്ധിമുട്ടണോ? എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ. പക്ഷേ വെറുതെ പറ്റില്ല, കല്യാണം കഴിക്കണം. അതെങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്? വാസുവായിട്ടും വരണം. എല്ലാവരും പോയി, ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. വാസുവായിട്ട് എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നത്? എല്ലാവരും പറയുന്നത് വാസുവായിട്ടുള്ള ഒരു ഒറ്റയാനാണെന്നാ. പക്ഷെ എനിക്കിഷ്ടം ഒറ്റയാനാണ് കേട്ടോ. ഒറ്റയാന ഉശിരുണ്ടാവുക. ഞാൻ കാര്യമായിട്ട് പറയുകയാ, വാസുവായിട്ടിന് എന്നെ കല്യാണം കഴിച്ചുകൂടെ. എന്നാ നമുക്ക് രണ്ടുപേർക്കും കൂടി ജോലിക്ക് പോ, ഒരു നല്ല വീടും വെച്ച് സുഖമായി ജീവിക്കാം. അച്ഛൻ ഇന്നലെയും കൂടി പറഞ്ഞു, മരിക്കുന്നതിന് മുൻപ് എന്റെ കല്യാണം നടന്നു കാണണമെന്ന്. ആ ശങ്കരേട്ടനാണെങ്കിൽ ദിവസം ഓരോ ആലോചനയായിട്ട് വരും. പക്ഷേ ഞാൻ വാസുവേട്ടനെ കല്യാണം കഴിക്കുള്ളൂ. വാസുവേട്ടാ, കാർന്നോമാരെ ആരെയും കാണുന്നില്ലല്ലോ ദൈവമേ. മുറം പറഞ്ഞത് വെറുതെ ആവോ? മോര് വിൽപ്പനയൊക്കെ എങ്ങനുണ്ട്? ഒക്കെ കടാണ് കിളി സാറേ. അയ്യോ സൂക്ഷിക്കണം, കടം കൊടുക്കരുത്. കലിയുഗത്തിൽ കടം കയറുമെന്നാ പ്രമാണം. കൊച്ചിരാമന അമ്മാവാ, അമ്മാവാ, അമ്മാവാ. ചത്തുപോയോ? എന്തോ ചത്തിട്ടൊന്നും ഇല്ലടേ, ഒരു സുഖവും ഇല്ലടേ. ഒരു രണ്ട് കുപ്പി കള്ളടിച്ചാൽ ഈ മല ഞാൻ പൊടിച്ചു കളി. അമ്മാവൻ പൊടിക്കോ ഇടിക്കോ എന്താന്ന് വെച്ചാ ചെയ്തു. അമ്മാവന്റെ കുടുംബത്തിലുള്ളവർക്കെല്ലാം സുഖമാണല്ലോ. ഞാനൊഴിച്ച് എല്ലാവർക്കും സുഖം തന്നെ. അതിരിക്കട്ടെ അമ്മാവ, അമ്മാവന് ജാതകത്തിൽ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ടോന്നോ, അതിലേ വിശ്വാസം ഉള്ളൂ. എന്റെ ജാതകത്തിന് ചൊവ്വാദോഷമാ. ഉണ്ടോ? നല്ലതാ. എന്റെ മൂത്ത മകളുടെ ജാതകത്തിലും ചൊവ്വാദോഷം. പക്ഷേ ഇപ്പൊ അതങ്ങ് മാറി കേട്ടോ. എന്റെ രണ്ടാമത്തവളുടെ ജാതകമാണ് ജോർ. ഏതോ ഒരു മാസത്തിലെ ആയില്യമാ. പൊടി പൊടിക്കും. വയസ്സ് 17. മധുര 17. മൂന്നാമത്തവളുടെ നാളാണ് ജോർജോ. ജോർജോ ജോർജോ. പക്ഷെ വയസ്സ് 15 ഉള്ളു. എല്ലാരുടെയും കല്യാണം കഴിഞ്ഞോ? ഏയ്, പയ്യന്മാരെ തിരക്ക് നടക്കുക. എനിക്ക് പിടിക്കണം പയ്യന്മാര്. അതായത് അവരെന്നെ പ്രീതിപ്പെടുത്തണം. എങ്ങനെ? ആദ്യം മദ്യം, പിന്നെ മാമൂല. അന്വേഷിച്ചു, കണ്ടെത്തി. വരണോ അമ്മാവ? ആദ്യം മദ്യം, പിന്നെ മാമൂല. ഞാൻ ഇനി വാസുവേട്ടനോട് മിണ്ടേ ഇല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ശല്യമല്ലേ? അല്ലെങ്കിൽ ഒന്ന് ചിരിക്കെങ്കിലും ചെയ്തൂടെ? വാസുവേട്ടാ, ഞാൻ കുറെ മോര് വാങ്ങിച്ചിട്ടുണ്ട്, തരട്ടെ? എന്താടി ഇന്നത്തെ ശൃംഗാരം കഴിഞ്ഞോ? നോക്കി പേടിപ്പിക്കല്ലേ പെണ്ണെ. നിന്നെ പോലെ കുറെ പേരെ കണ്ടവനാ ഞാൻ. നാണുവിനോട് അധികം കളിക്കരുതെന്ന് ആ പൊട്ടമാസുവിനോടും പറഞ്ഞേരെ കേട്ടോ. ഈ നാട്ടിലെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ എന്റെ ജീവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ മുതലാളിത്ത വ്യവസ്ഥിതി തകർത്ത് പാവങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾ എനിക്ക് വോട്ട് രേഖപ്പെടുത്തുക. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ വിജയിപ്പിക്കുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, രാവകൽ വിശ്രമമില്ലാതെ അധ്വാനിച്ചിട്ടും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ കണ്ടാണ് ഞാൻ വളർന്നത്. വർഷങ്ങളേറെ കഴിഞ്ഞു, പല തിരഞ്ഞെടുപ്പുകളും പല മന്ത്രിസഭകളും വന്നു. പക്ഷേ പാവപ്പെട്ട തൊഴിലാളിയുടെ സ്ഥിതിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. തൊഴിലാളികളുടെ വിയർപ്പാണ് ഈ ഭൂമിയെ സമ്പന്നമാക്കുന്നത്. എന്നിട്ടും സമൂഹത്തിൽ അവന്റെ സ്ഥാനം വളരെ പിന്നിലാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായേ തീരൂ. ഈ മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക, എന്നെ വിജയിപ്പിക്കുക.
ഫോട്ടോ ഇഷ്ടമായോ? വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ ഫോട്ടോ എന്തിനാ? ഞാൻ തന്നെ നിന്റെ അല്ലേ. നീ എന്തിനാ പേടിക്കുന്നത്? നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ എനിക്കിഷ്ടമാണെന്ന്. നിന്നെ ഞാൻ തീർച്ചയായും വിവാഹം ചെയ്യും. ഇനി വാ. ഈ താലി നിന്റെ കഴുത്തിൽ അണിയിക്കാൻ ഞാൻ വാങ്ങിയതാണ്. ഇപ്പോ വിശ്വാസമായില്ലേ? മോനെ മാധവൻകുട്ടി, അമ്മ അമ്മ, നീ ഇതുവരെ തയ്യാറായില്ലേ? അച്ഛൻ ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. അമ്മേ, മിസ്റ്റർ മേനോൻ ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു. ഏ, എന്നോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ. ഇപ്പോഴോ? എടാ, വാസന്തി അവിടെ കാത്തിരിക്കില്ലേ? ചേച്ചിയോട് അമ്മ പറഞ്ഞാ മതി, ഏതായാലും ഞാൻ വൈകുന്നതിന് മുമ്പ് എത്തും. പിന്നെ നീ വരുന്നതിന് മുമ്പ് കിഴക്കയിലെ വല്യമ്മ വിളിച്ച് ഇവിടെ വന്ന് കിടക്കാൻ പറയണം. ആ വേലക്കാരി പെണ്ണ് തനിച്ചല്ലേ ഉള്ളൂ. ശരി അമ്മേ. ഇന്ന് നമ്മൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇവിടെ. വരൂ വരൂ, ഞാൻ ചതിക്കില്ല. ആരോഗ്യമില്ലാത്ത ഒരു പാവമാണല്ലോ എന്ന് കരുതി ചെറുപ്പം മുതലേ ഞാൻ നിന്നെ ഇവിടെ താമസിപ്പിച്ചു. അതിന്റെ പ്രതിഫലം നീ ഞങ്ങൾക്ക് തന്നടി. കുറേ നാളായി ഞാനും ഇത് ശ്രദ്ധിക്കുന്നു, അവളുടെ ശൃംഗാരവും ഒരു ചിരിയും. ആയിരം പ്രാവശ്യം ഞാൻ ചോദിച്ചു ആളാരാണെന്ന്. അതവൾക്ക് ഓർമ്മ ഉണ്ടായിട്ട് വേണ്ടേ? ആണുങ്ങൾ താമസിക്കുന്ന വീടായില്ല ഇവിടെ കിടന്ന് നീ പെറ്റാ ഞങ്ങൾക്കാ കുറച്ചില്ലേ? ഈ കണ്ണീരുണ്ടെന്നും പ്രയോജനമില്ല.
സമ്മേളനം രാസകേളി